ഹലോ എല്ലാവർക്കും, നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതെങ്കിലും ഉണ്ടോ എന്നിപ്പോൾ ഒരു പാരന്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ ടൈറ്റിലിൽ പറയുന്ന പോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത രണ്ട് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഭക്ഷണങ്ങൾ, അങ്ങനെ നമുക്ക് ഓരോ ഫുഡ് ഐറ്റംസിനെ എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നോടിപ്പോൾ നിങ്ങളിൽ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് പറയാം, ഓവർ ഷുഗറുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ ഐസ്ക്രീംസ്, ചില ക്രീം ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഓവർ ഷുഗറായിരിക്കും. ഓവർ ഷുഗറുള്ളത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് ഷൂട്ടപ്പ് ചെയ്യും. അതിനനുസരിച്ച് ആ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യും കൂടിയും ചെയ്യുമ്പോൾ പെട്ടെന്ന് പിന്നെയും കുഞ്ഞിന് വിശക്കാൻ തുടങ്ങും. അടുത്ത സമയത്തും കുഞ്ഞിന് എന്താ വേണ്ടി വരിക, ഈ ഗ്ലൂക്കോസ് അടങ്ങിയ സാധനം, കൂടുതൽ ഷുഗർ അടങ്ങിയ സാധനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഇത്തിരി ഇത്തിരി മധുരമുള്ളത് കഴിച്ചുകൊണ്ടിരിക്കണം, സ്നാക്കിങ് എപ്പോഴും ആ ഒരു ഹാബിറ്റിലേക്ക് പോവും. അതൊട്ടും ബോഡിക്ക് നമുക്ക് നല്ലതല്ല. അതാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയുള്ളൂ. സെക്കൻഡ് പറയുന്നത് എംപ്റ്റി കാലറീസ് ഉള്ള സാധനങ്ങൾ. എന്താണ് ഈ എംപ്റ്റി കാലറി എന്ന് പറഞ്ഞാൽ, നമുക്കറിയില്ലേ കാർബണേറ്റഡ് ബെവറേജ്, ഈ ബോട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ജ്യൂസസ്, എല്ലാത്തരം സാധനങ്ങളും, പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, അതൊക്കെ സത്യം പറഞ്ഞാൽ എംപ്റ്റി കാലറീസാണ്. അതിൽ നിന്നൊന്നും കുട്ടികൾക്ക് കൂടുതലായിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതും നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. തേർഡ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഫൈബർ ഇല്ലാത്ത സാധനങ്ങൾ, നമ്മുടെ ഡൈജഷനും കുടലിനും കുട്ടികളുടെ എല്ലാ തരം വളർച്ചയ്ക്കും നാരുകൾ അടങ്ങിയ സാധനം വേണം. അപ്പോൾ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള നമ്മൾ കിട്ടുന്ന ഫുഡുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ മൈദ അടങ്ങിയ കുറച്ച് ഫുഡ്, ഇപ്പോൾ നിങ്ങളൊരു ബിസ്ക്കറ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ നോക്കി നോക്കൂ എന്തൊക്കെയായിരിക്കും, അല്ലാതെ മൈദ ആഡ് ചെയ്യും, കുറച്ച് ബട്ടർ ആഡ് ചെയ്യും, പിന്നെ കുറേ ഷുഗർ ആഡ് ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ അത് പല പേരിൽ എന്ത് ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ബേസിക് കണ്ടൻറ്റ് ഇതാണ്, കുറച്ച് ഓയിലും കൂടുതലുണ്ടാവും. അപ്പോൾ അതിനൊന്നും നമുക്ക് കുട്ടികൾക്ക് ഫൈൻ ആയിട്ടുള്ള സാധനമേ ഉള്ളൂ അല്ലേ, അപ്പോൾ അതിൽ ഫൈബറോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ടിൻഡായിട്ടുള്ള, പ്രോസസ്ഡ് ആയിട്ടുള്ള, ഇങ്ങനത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. ഞാൻ ഒരിക്കലും എല്ലാത്തിനും ഇത് പാടില്ല കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരാളല്ല. കുട്ടികളാണ്, ചെറുതായി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അവരതിനനുസരിച്ച് ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്ത് വളരണം. നമുക്കും ചില സാധനങ്ങൾക്ക് ക്രേവിംഗ് ഇല്ലേ, അപ്പോൾ കുട്ടികൾക്കും അതുപോലെ ഉണ്ടാവും. പക്ഷെ എല്ലാം പാകത്തിൽ നിർത്തേണ്ടത്, ഒരു ബൗണ്ടറിൽ നിർത്തേണ്ടത് നമ്മളൊരു പാരൻ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗുഡ് പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മളത് പറ്റില്ല മോനെ അത്ര മതി, അല്ലെങ്കിൽ മോളെ അത്ര മതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ ലിമിറ്റിൽ അവർ നിൽക്കണം. ആ രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലെ ഫുഡ് പാറ്റേൺ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ മൂന്ന് ഫുഡ് ഐറ്റംസ് ഒന്ന് പിടിച്ച് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ കുട്ടികളുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.